എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇന്ന് അക്കിപ്പഞ്ചർ ക്ലാസ്സിൽ പാർട്ട് 52 P8 അഥവാ പെരികാർഡിയം 8 ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. പെരികാർഡിയം എന്ന് പറഞ്ഞാൽ ഹൃദയ കവചം എന്നാണ്. ഇതിൻ്റെ എലമെൻ്റ് എന്ന് പറയുന്നത് ഫയർ പോയിൻ്റാണ്. ഇതിൻ്റെ ലൊക്കേഷൻ സ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന പോയിൻ്റ് അഥവാ കൈ ഉള്ളിലേക്ക് മടക്കുമ്പോൾ, കൈവിരലുകളെ മൊത്തത്തിൽ നമ്മൾ ഉള്ളിലേക്ക് മടക്കുമ്പോൾ നടുവിരലും കൈപ്പത്തിയിലെ ഹൃദയരേഖയും ചേരുന്ന ഭാഗത്ത് ആണ് ഈ പോയിൻ്റ്. അപ്പോൾ നമ്മൾ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിസ്തൃതി അതും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് നിലവിൽ നമ്മൾ കാണുന്ന ആ പോയിൻ്റിൻ്റെ ഭാഗത്ത് ഒരു 25 പൈസ റൗണ്ടിൽ ഉള്ള ഏരിയ ആയി ഇതിനെ കണക്കാക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് അക്യുപഞ്ചർ ചെയ്യാം. അക്യുപഞ്ചർ നമ്മൾ സാധാരണയായി നീളിൽ വെച്ചാണ് ചെയ്യാറുള്ളത്. അതേപോലെ തന്നെ ഇനി നീളിലില്ലെങ്കിൽ നമ്മുടെ കൈവിരലുകൾ കൊണ്ട് ആ ഭാഗത്ത് പ്രസ് ചെയ്യാവുന്നതാണ്. നീളിൽ നമ്മൾ ചെയ്യുമ്പോൾ പ്രായപൂർത്തിയായിട്ടുള്ള ഒരാൾ, പൊതുവെ ആരോഗ്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 20 മിനിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഒരു 3 മിനിറ്റ് നേരം ആ ഭാഗത്ത് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നാൽ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ നീളിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ഭാഗങ്ങൾ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കൂടുതൽ അമർത്താത്ത രീതിയിൽ കുട്ടികൾക്കൊക്കെ പ്രസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ വയസ്സായി കിടക്കുന്ന മറ്റേ കിടപ്പിലായിട്ടുള്ള രോഗികളൊക്കെ ആണെങ്കിൽ ഇതുപോലെ നമുക്ക് ഈ കുട്ടികൾക്കൊക്കെ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമുക്ക് പ്രസ് ചെയ്ത് ചികിത്സിക്കാവുന്നതാണ്. അവർക്കൊക്കെ നീളിൽ നമ്മൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് ഇത് ചെയ്യാം. കൂടാതെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു ഇടയ്ക്ക് ഇത് പറയുന്നത് ഒന്നത് എന്തെന്ന് കൊണ്ടെന്നാൽ, നമ്മൾ ചില ക്ലാസ്സുകൾ ചില ആളുകൾ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടി അതിൻ്റെ ഇടയിൽ കിട്ടാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. ഈ ബിന്ദുക്കൾ, ഇപ്പോൾ ഈ കാണിച്ച പെരികാർഡിയം 8 എന്നുള്ള ഈ ബിന്ദു, ഇത് ഇടത് കൈയിലും കാണും വലത് കൈയിലും കാണും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ ചെയ്താൽ മതിയാവും. രണ്ട് പോയിന്റിൽ ചെയ്യേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും ഒന്നിൽ ചെയ്താൽ മതിയാകും. അപ്പോൾ നമ്മൾ ഈ ഇടത് കൈയിൽ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇടത് കാലിൻ്റെ ഭാഗത്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ അക്യുപഞ്ചർ ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും, സ്പീഡപ്പ് ആവും, അതുപോലെ തന്നെ എനർജിൻ്റെ ഒഴുക്ക് പെട്ടെന്ന് കൂടും എന്നുള്ളതാണ്. എന്നാൽ വലത് ഭാഗത്താണെങ്കിൽ ഒന്ന് പതുക്കെയാണ് എനർജി പ്രവഹിച്ചുകൊണ്ടിരിക്കുക, എനർജി കിട്ടിക്കൊണ്ടിരിക്കുക, വലത് കൈയിലാണെങ്കിലും വലത് കാലിലാണെങ്കിലും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗുരുക്കന്മാരൊക്കെ പറയാറുണ്ട്, അപ്പോൾ നമ്മൾ പകൽ കാര്യങ്ങളിൽ ഇടത് കൈയിൽ അല്ലെങ്കിൽ ഇടത് കാലിൽ ഒക്കെ ചെയ്യുക, അതുപോലെ തന്നെ രാത്രി കാലങ്ങളിലാണെങ്കിൽ വലത് കൈയിലോ അല്ലെങ്കിൽ വലത് കാലിൽ, എവിടെ നമുക്ക് ആ പോയിൻ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ കാലിന്മേൽ ഒരു പോയിൻ്റ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ രണ്ട് കാലിൻ്റെ ഭാഗത്തുണ്ടാവും. കയ്യിലൊരു പോയിൻ്റ് ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ രണ്ട് കയ്യിലും ആ പോയിൻ്റ് ഉണ്ടാവും. അപ്പോൾ രാത്രി കാലങ്ങളിൽ നമ്മൾ വലത് കൈ അല്ലെങ്കിൽ വലത് കാലം ഉപയോഗിക്കുക, ആ പോയിൻറ്റിൽ ചെയ്യുക. അതുപോലെ തന്നെ പകലുകളാണെങ്കിൽ ഇടത് കൈയിലോ ഇടത് കാലിലോ ഉപയോഗിക്കുക, അതും കൂടി ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ P8 ബന്ധപ്പെട്ട് എന്തൊക്കെ അസുഖങ്ങൾ ചികിത്സിക്കാൻ പറ്റും എന്നതിനെ കുറിച്ചാണ്. ഇത് അപസ്മാര രോഗികൾക്ക് ഈ ഭാഗത്ത് നമുക്ക് അക്യുപഞ്ചർ ചെയ്യാം. വിരലുകളുടെ വേദന ഉള്ള ആളുകൾക്ക് ഇതുപോലെ നമുക്ക് ചെയ്തു കൊടുക്കാം അല്ലെങ്കിൽ ചെയ്യാം. ഉള്ളം കൈക്കുണ്ടാകുന്ന വേദനയ്ക്ക് ഇവിടെ അക്യുപഞ്ചർ ചെയ്യാവുന്നതാണ്.
കാൽപാദത്തിൻ്റെ അടിയിൽ വിയർപ്പ്, ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇവിടെ അക്യുപഞ്ചർ ചെയ്യാം അല്ലെങ്കിൽ പ്രസ് ചെയ്യാം. കൈനീറ്റൽ, അതുപോലെ തന്നെ രക്തധമനികളിൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ, വെള്ളപോക്ക്, അതുപോലെ തന്നെ അണുബാധ, കൂടാതെ യോനി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അത്തരം രോഗാവസ്ഥയിലൊക്കെ ഈ ഭാഗത്ത് അക്യുപഞ്ചർ ചെയ്യാവുന്നതാണ്. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം.